ഖുർആനിലെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് പറയണം, രണ്ട് ദിനവൃത്താന്തം 7:36 വായിച്ചോക്ക്. ഇതിലെന്താ പറഞ്ഞ്? യഹോവയെ ദൈവമായി അംഗീകരിക്കാത്ത എല്ലാത്തിനെയും, ആണും പെണ്ണും കുട്ടികളും മക്കള് ആരായാലും എല്ലാത്തിനും വെട്ടി നുറുക്കി കൊല്ലുക എന്നുള്ളതാണ്. ആ നിയമത്തിന്റെ വാർത്താക്കളായ നിങ്ങൾ തന്നെ ഇത് പറയും, ഭയങ്കര അത്ഭുതം തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് നിങ്ങൾ യൂറോപ്പിലുള്ള ആൾക്കാരെയും മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരെയും ഒന്ന് കണക്കെടുത്ത് വെക്കുക. വിദേശികള് ഏറ്റവും കൂടുതൽ ഏത് നാട്ടിലാണെന്ന് ആലോചിച്ചു, ചെറിയ രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ. അവിടെ എത്ര ലക്ഷം ആൾക്കാരാണ് മറ്റു വിദേശികൾ പണിയെടുക്കുന്നത്. അതൊന്നും അതിനെ കുറിച്ചൊന്നും വിലയിരുത്തല്ല, തെറ്റായ രീതി വിലയിരുത്തല്ല, അങ്ങനെ നല്ല രീതിയിൽ വിലയിരുത്തും. നമ്മൾ എന്തിനാ വെറുക്കുന്നത്, വെറുപ്പിക്കുന്നത്? നമുക്ക് നിലവിലുള്ള എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരുമിച്ച് ഒരു കാര്യം രണ്ട് ദിനാർത്ഥാന്തം 17:16 എവിടെയാണ് സുഹൃത്ത് ഈ പറഞ്ഞ കാര്യമുള്ളത്? ഞാൻ എടുത്തു തരാം, ഞാൻ നമ്പർ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ 8 സെക്കൻഡ് കേട്ടോ. കൃത്യമായിട്ട് പറ സുഹൃത്ത്, ഞാൻ രണ്ട് ദിനാർത്ഥാന്തം 7:16 17:16 ഒന്ന് എടുത്തിട്ട് അതിന്റെ ഒന്നും നോക്കി 1 സെക്കൻഡ് ഞാൻ എടുത്തു. താങ്കൾ ഇവിടെ പറഞ്ഞപ്പം ഈ യുദ്ധത്തെ പറ്റി പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞു ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികം എങ്ങനെ നിക്കേണ്ടി വരുമെന്ന്. ഞാൻ ചോദിച്ചിട്ട് മിസ്റ്റർ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ഇപ്പം ഒരു ഹദീസ് അനുസരിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് ഒരു ഹദീസുണ്ട്. താങ്കൾ തെളിവ് ചോദിച്ചാൽ ഞാൻ പറയാം എന്റെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ആക്രമിക്കാൻ വരുന്ന ഒരു പാകിസ്ഥാനി എന്നിരിക്കട്ടെ, ആ ഹദീസ് വെച്ചുകൊണ്ട് ഇന്ത്യ ആക്രമിക്കാൻ വരുന്ന ഒരു പാകിസ്ഥാനിയുടെ കൂട്ടത്തിൽ താങ്കൾ നിൽക്കുവോ, അതോ ഇന്ത്യയെ നിൽക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികളുടെ കൂടെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം സ്വന്തം രാജ്യം എന്നിരുത്തി താങ്കൾ ഇന്ത്യക്കാരുടെ കൂടെ നിൽക്കുവോ? അത് ഇതാട്ടെ, 2 ദിനവൃത്താന്തം 15:13. ഓക്കെ, ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇത് കേട്ടോ, 15:13 2 ദിന 15:13 ചോദ്യത്തിന് ഉത്തരം തരണേ, എന്നിട്ട് ഞാൻ എന്തായാലും എന്റെ ചോദ്യം ഈ ഇന്ത്യയെ ആക്രമിക്കാൻ, ഒന്നാമത്തത് ഇന്ത്യക്കെതിരെ ഇന്ത്യ എന്നല്ല പാകിസ്ഥാൻ എന്നല്ല ഞങ്ങളിപ്പോ ചങ്കില ചോര ഏത് നാട്ടിൽ ആര് വന്നാലും അവരെ വെടിയേറ്റ് ആദ്യം മരിക്കാൻ ഞങ്ങളാണ് ഇന്ത്യനെ, ഞങ്ങള് അതിന് ശേഷം ഇന്ത്യയിലേക്ക് അവരെ കടത്തി വിടും. രണ്ടാമത്തത് അങ്ങനെ ഒരു സംഭവം ഇല്ല കുട്ടി, ആ ഹദീസ് ഫേക്കാണ്. എന്ന് വെച്ചാല് ഇന്ത്യ രൂപപ്പെട്ടിട്ട് എന്താണ്, എത്ര കാലം ഇന്ത്യ രൂപപ്പെട്ടിട്ട് എന്ന് പറയാൻ പറ്റും? എത്ര വർഷമായി പ്രവാചകന്റെ കാലത്ത്? താങ്കൾ പറഞ്ഞ ഹദീസ് ഫേക്കാണ്. പിന്നെ താങ്കൾ പറഞ്ഞു ഒരു ഇസ്ലാമിക, കഴിഞ്ഞില്ല ഒരു ഇസ്ലാമികൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ താങ്കൾ നെഞ്ചും മരിച്ചു നോക്കും. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണ് താങ്കളുടെ ഹദീസ് അനുസരിച്ച് താങ്കൾ മുറുത്തതായി. കാരണം ഹദീസിൽ പറയുന്നത് തെറ്റാറ ഭാഗത്താണ് ശരി, ഒരു മുസ്ലിമിനെ നേരെ വിടുത്താൻ ആയുധം എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും നരകത്തിൽ പോകുന്നുള്ള തെളിവ് വേണം. അതൊന്നും അതൊക്കെ മിസ്റ്റർ അങ്ങനല്ല, ഞാൻ പറഞ്ഞ ഉത്തരം എന്താ? അപ്പൊ അങ്ങനെ അങ്ങനെ നിലനിൽക്കെ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അതാണ് അപ്പൊ താങ്കൾ ആ ഹദീസും തള്ളി. ഓക്കെ, അങ്ങനൊരു സംഭവല്ല, അങ്ങനൊരു സംഭവല്ല. അന്ന് പ്രവാചകന്റെ കാലത്ത് ഇന്ത്യ അല്ല, പിന്നെ അങ്ങനെ ഇന്ത്യനെ കുറിച്ച് പറയാം? അന്ന് ഇന്ത്യ ഉണ്ടോ? 1400 വർഷം മുന്നേ ഇന്ത്യ ഉണ്ടോ? ബൈബിളിൽ ഇന്ത്യയെ പറ്റി പരാമർശിക്കുന്നുണ്ട് ലേഖനങ്ങളിലൊക്കെ, ഇന്ത്യ എന്ന് തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അപ്പൊ അതിന്റെ അർത്ഥം? ഇന്ത്യ രൂപപ്പെട്ടതിന്റെ ഇന്ത്യ എന്ന് ആ ഒരു പ്രദേശത്തെ പറഞ്ഞു കാണണമായിരിക്കും ഇന്ത്യ എന്നുള്ളതായി. ഇന്ത്യ എന്നുള്ള സംഭവം ഇല്ല കുട്ടിയെ, ഭാരതം എന്നുണ്ട്, ഇന്ത്യ എന്നുള്ളത് ആധുനിക പദ്ധതിയാണ്. അയ്യോ എന്റെ പൊന്നു കുഞ്ഞ്, അതായിരുന്നു താങ്കളുടെ അത് ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോ ഇന്ത്യ എന്നായത് എന്റെ സുഹൃത്തെ, അത് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ഇന്ത്യ. ഓ എന്റെ പൊന്നു മിസ്റ്റർ, അല്ല ലക്ഷണമോത്ത് താങ്കളൊക്കെ ഈ പേര് മദ്രസ ഞാൻ പറയുന്നില്ല ഇങ്ങനെ മണ്ടനാകാതെ എന്റെ പൊന്നു സുഹൃത്തെ. അയ്യോ ആണ്ടെ, ഞാനിപ്പോ ഞാൻ ഈ കാര്യം ചെയ്യും,
ഞാൻ ആ തെളിവെടുത്തു തരാം. അപ്പൊ താങ്കൾക്ക് ഏതോ ഒരു ഹദീസിന്റെ അകത്ത് ഇന്ത്യ എഴുതിച്ചാൽ അത് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് പറ്റിയൊരു മണ്ടത്തറ അല്ലെങ്കിൽ മുഹമ്മദിന് പറ്റിയൊരു മണ്ടത്തറ എന്നങ്ങ് പറയാം. അല്ല എന്റെ ചോദ്യം അങ്ങനെയാണ് നിങ്ങൾ അങ്ങ് പറ ഇത് മുഹമ്മദിന് പറ്റിയൊരു മണ്ടത്തറ എന്നങ്ങ് പറയാം. കാരണം ഇതൊന്നും ക്രിസ്ത്യാനി എഴുതിയതല്ലോ. നിക്ക് നിക്ക് ഇതൊന്നും ക്രിസ്ത്യാനി എഴുതി വെച്ച സാധനമല്ല. ഞങ്ങൾക്ക് ഹദീസ് എഴുതണ്ട ഖുർആൻ എഴുതേണ്ട ഒരു കാര്യമില്ല. പണ്ഡിതന്മാർ എഴുതി വെച്ച കാര്യമാണ്. അത് ഹസൻ ഹദീസ്, ഹസൻ ഹദീസ് സുനാൻ എൻഎസ്ഐക്ക് അത് പറയുന്ന ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നുള്ളതും അതുപോലെ ക്രൈസ്തവരായിട്ടുള്ള ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചവരെ ആക്രമിക്കുന്നതിന്റെയൊക്കെ സമാധാനം കിട്ടുമെന്നൊക്കെ പറയുന്ന ഹദീസ് ക്രിസ്ത്യാനി എഴുതി വെച്ചല്ല സുഹൃത്തു. ഒന്നും ക്രിസ്ത്യാനി എഴുതേണ്ട കാര്യമില്ല. താങ്കൾ പോയിട്ട് ഞങ്ങൾ ഞാൻ വെറുതെ പറയാ, താങ്കൾ പോയിട്ട് സുനാൻ എൻഎസ്ഐ നോക്കിക്കോ. സുനാൻ എൻഎസ്ഐ ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 91 അത് പറയുന്ന കാര്യം താങ്കൾ തന്നെ നോക്കിക്കോ. ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ് ദേർ ആർ ടു ഗ്രൂപ്പ്സ് ഓഫ് മൈ ഉമ്മ. ഒരു മിനിറ്റ് ഒന്ന് വായിച്ചോട്ടെ. ദേർ ആർ ടു ഗ്രൂപ്പ്സ് ഓഫ് മൈ ഉമ്മ ഹും അല്ലാഹ് വിൽ ഫ്രീ ഫ്രം ദ ഫയർ. ദ ഗ്രൂപ്പ് ദാറ്റ് ഇൻവേഡ്സ് ഇന്ത്യ ആൻഡ് ദ ഗ്രൂപ്പ് ദാറ്റ് വിൽ ബി വിത്ത് ഈസാ ബിൻ മറിയം, പീസ് ബി അപ്പോൺ ഹിം. ഇന്ത്യ ആക്രമിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന കൃത്യം ഹദീസ്. ഇനി താങ്കൾ പറഞ്ഞ അങ്ങനെ ആക്രമിക്കാൻ വരുന്നവരുടെ അനുസരിച്ച് ഈ മുസ്ലിങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു ഞാൻ അതിനും തെളിവ് തരാം. സുഹീൽ ബുക്കാരി ബുക്ക് നമ്പർ 2 ഹദീസ് നമ്പർ 29 പേജ് നമ്പർ 15 തുടർന്ന് രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പോരടിച്ചാൽ അവർ രണ്ടുപേരും നരകത്തിൽ പോകും. അതിന്റെ വിശദീകരണവും ഞാൻ തരാം. മറ്റൊരു ഹദീസിന്റെ അത് എടുത്തു പറയുന്നുണ്ട്, മറ്റവൻ പ്രശ്നത്തിന് വന്നിട്ടല്ലേ എന്ന് ചോദിക്കുമ്പം പ്രവാചകൻ കൃത്യം പറയുന്നുണ്ട് അവനും അവന്റെ സഹോദരനെ കൊല്ലുവാൻ തുരിഞ്ഞിരുന്നത് അതുകൊണ്ട് രണ്ടുപേരും പോകുമെന്ന് കൃത്യ ഹദീസ് ഉണ്ട്. അപ്പൊ മിസ്റ്ററെ താങ്കൾ പറയുന്നത് ആലോചിച്ചിട്ട് വേണം അതൊക്കെ പറയാൻ കേട്ടോ. ഹദീസ് വച്ചിരിക്കുന്നത് ഇവിടെ വളച്ചൊടിക്കാൻ നല്ല രീതിയിൽ പണിപെടുന്നുണ്ട്. ഓ ബാളസണ ഒറ്റ നിങ്ങൾ പറഞ്ഞ ഹസനായ ഹദീസ് എന്ന് പറയുമ്പോ എന്തോ സാധനം ഒന്ന് പറഞ്ഞ എനിക്ക് ഹസനായ ഹദീസ് എന്ന് പറയുമ്പോ ഹദീസിന്റെ ഹസനായ ഹദീസ് എന്ന് പറയുമ്പോ എന്തോ സാധനം അറിയാതെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഈ സാധനം എന്താന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു സാധനം കിട്ടും അത് വളം. അതേ പരിപാടി നിങ്ങൾ പറഞ്ഞു തന്നെ ഈ സാധനങ്ങളൊക്കെ ഈ സാധനം ഒന്നും ഞങ്ങൾ എഴുതി വെച്ചുണ്ടാക്കിയതല്ല. ആദ്യം അത് മനസ്സിലാക്കണം. ഈ സാധനം ഞങ്ങൾ എഴുതി വെച്ചുണ്ടാക്കിയാണ് നിങ്ങൾ പറ ഈ സാധനങ്ങൾ എഴുതി വെച്ച് ഈ സാധനങ്ങൾ എഴുതി വെച്ച് കരക്കാരുടെ കൈ കൊണ്ട കൊടുത്തിട്ട് അവരെടുത്തിട്ട് അലക്കുമ്പോ അവരെടുക്കുമ്പോ പിന്നെ വന്നിട്ട് ഇതെന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇവിടെ എന്തെങ്കിലും പറയാണെ നിങ്ങൾ പറയാൻ ഞങ്ങള് വൈറ്റ് വാച്ച് അടിക്കാൻ വരികയാണ്, തേങ്ങ അടിക്കാൻ വേണ്ടിയാണോ, മാങ്ങ അടിക്കാൻ നിങ്ങൾ പറയാം. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ പ്രാമാണികം എന്താണ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് അല്ലേ നിങ്ങൾ പഠിപ്പിക്കണം? ഈ അച്ഛൻ കുഞ്ഞൊന്നും വീട്ടിൽ പണിയില്ലെന്ന് ഞാൻ എന്റെ പൊന്നു സുഹൃത്തെ അബ്രഹാമിനെ മുഹമ്മദിന്റെ ഇടയിൽ ആരുണ്ടെങ്കിൽ ഉണ്ടോന്ന് ചോദിച്ചപ്പോ താങ്കൾ ഇബ്രാഹിം എന്ന് പറഞ്ഞ പുണ്യാളനാ താങ്കൾ. താങ്കൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക ഞങ്ങൾക്കും അല്ല അറിയാവോന്ന്. അത് ഓർക്കുന്നുണ്ടോ താങ്കള്? ഇസ്മാ ഈ പറയുന്ന താങ്കൾ തന്നെ കേറി വന്നിട്ട് പറഞ്ഞു ഈസാ നബിയുടെ മുഹമ്മദിന്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പ്രവാചകൻ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അവർക്ക് ഇടയിൽ വന്നാന്ന് പറഞ്ഞ ആളാ താങ്കള്. ആ താങ്കൾ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുക എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് സുഹൃത്തെ. താങ്കൾ നാളെ പോലെ സുഹൃത്തെ താങ്കൾ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ ടി എഫിന്റെ റൂമിൽ കയറി എന്നിട്ട് താങ്കൾ പറഞ്ഞത് അന്ന് ഒരു മുസ്ലിം തന്നെ ഇറങ്ങിപ്പോടാ പൊട്ടാന്ന് പറഞ്ഞ് താങ്കൾ ആവാരിച്ചിട്ട് ആ താങ്കൾ ഇപ്പൊ എന്നോട് വന്നിട്ട് പറയാ ഞാൻ അഭിപ്രായങ്ങളുണ്ട് പല അഭിപ്രായങ്ങൾ. ഈസാ നബിയുടെ മുഹമ്മദിന്റെ ഇടക്ക് ഇടക്ക് ഇബ്രാഹിം നബി വന്നെന്ന് അഭിപ്രായം ഉണ്ടെന്നോ? ഞാൻ പറഞ്ഞ അഭിപ്രായം ഉണ്ടെന്ന് ഒന്നെടുത്തോണ്ട് വന്നേ ഈസാ നബിയുടെ മുഹമ്മദിന്റെ ഇടയ്ക്കാണ് ഇബ്രാഹിം വന്നതെന്നുള്ള അഭിപ്രായം കേക്കട്ടെ. ഒന്ന് കേക്കട്ടെ അല്ല ഒന്നെടുത്തോണ്ട് വന്നേ
അല്ല അഹമ്മദ് എന്നാന്ന് എടുത്തോണ്ട് വന്നെ കേക്കട്ടെ, ഞാനിപ്പോ കൃത്യം തെളിവ് വെച്ച കാര്യം പറഞ്ഞേ, ഇപ്പോഴും ഞാൻ കൃത്യം തെളിവ് വെച്ചിട്ട് ആ കാര്യം പറഞ്ഞു. അഹമ്മദ് വന്ന കാര്യം പറ, ഈസാനെതിരെ മൂസാനെ, ഈസാനെതിരെ മുഹമ്മദിനെ വിടെ ഇടക്ക് ഇബ്രാഹിം വന്ന, നിങ്ങൾ അത് പറഞ്ഞ ഞാൻ പറഞ്ഞ അഭിപ്രായം ഉണ്ടെന്ന് അത് കൊണ്ടുവരാനാ പറഞ്ഞ. അത് ഇല്ല, ഈ സാധനം അഹമ്മദ് വെടിവെക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു സാധനം എടുത്തിട്ട് എനിക്കും വേണം ഇങ്ങനെ പറഞ്ഞു പോവാം. അഹമ്മദേ ഇതിങ്ങനെ എനിക്കും പറഞ്ഞു പോകാം, ഇത് ഉള്ളതാ ഉള്ളതാ ഉള്ളതാന്നും പറഞ്ഞ് എനിക്കും പറഞ്ഞു പോവാം. എനിക്ക് വേണേ അഹമ്മദേ, അഹമ്മദ് ഒരു കാര്യം, എനിക്ക് വേണേ ഈ പറഞ്ഞ ഹദീസ് സഹിക്കാന്നും പറഞ്ഞ് വേണ തള്ളിവിട്ട് പോകായിരുന്നു. നിങ്ങളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞത് ആയതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ സ്വറവണ്ണ. ആ സ്വറവണ്ണ കാര്യം നിങ്ങളിപ്പോ ഒന്ന് പറഞ്ഞ എന്തുവാ, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഈസാ നബിക്കോ അത് അങ്ങനല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാന്ന് നിങ്ങൾ തെളിയിക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്നെ പൊന്നഹമ്മദ് താങ്കളപ്പോ പറഞ്ഞു വരുന്നത്, താങ്കൾ പറഞ്ഞൊരു പൊട്ടത്തരത്തെ ഞാൻ അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് തെളിയിക്കണം. എന്റെ പൊന്നെ ഈ തലക്കാ താൽത്താമസം ഇല്ലാതെ വന്നിട്ട് അല്ല ഞാൻ ചോദിക്കണം അഭിപ്രായം കൊണ്ടോ? ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഈസ നബിയുടെ മുഹമ്മദിന്റെ ഇടയ്ക്ക് അബ്രഹാം നബി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈസയാണോ അബ്രഹാമാണോ ആദ്യം ഉണ്ടായത്? എന്നാ പൊട്ടത്തരായി പറയുന്നത്? അബ്രഹാമിന് മുമ്പേ ഈസ ഉണ്ടായെന്നോ? എന്നാ വിവരക്കട ഈസ നബിയുടെ ഇടയ്ക്ക് ഈ വിഡിത്തം പറഞ്ഞോണ്ട് ഈ ഈ പുള്ളിയോടാ ഞാൻ വന്ന ചർച്ചയാണെന്ന് പറയുന്നത്. അഹമ്മദ് ഒരു മിനിറ്റ്, ഓക്കെ ഞാൻ പറഞ്ഞ തെറ്റാണെന്നിരിക്കട്ടെ, ഞാൻ പറഞ്ഞ തെറ്റാ, ഓക്കെ അഹമ്മദ് ഒരു മിനിറ്റ്, മിസ്റ്റർ ഒരു മിനിറ്റ് നിങ്ങളപ്പം ഒരു ഇസ്ലാം മത വിശ്വാസിയാണോ? അല്ല അല്ല എന്റെ ചോദ്യം ഇസ്മായിബ്രാഹിം എങ്ങനെയാ കൊടുത്ത ഈസനബി ജനിച്ചു കഴിഞ്ഞിട്ടാ ജനിച്ചതെന്ന് പറയാൻ പറ്റും? അത് ഏത് മുസ്ലിമിന്റെ വിലയുവാ? ഇസ്മായിൽ ആരും ഞങ്ങൾക്ക് ബാധകമല്ല. എന്താ ഇബ്രാഹിമോ ഇസ്മായിലോ ഈസ ഞങ്ങൾക്ക് ആരും ബാധകമല്ല. ഇവരൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവിട്ട് ഞങ്ങളുടെ ബൈബിളായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളാ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് ഇപ്പൊ ഇസ്ലാമി പോലും ഇല്ലാത്ത വാദമാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത്. ഈ പറഞ്ഞ താങ്കൾ ഇസ്ലാമി പോലും ഇല്ലാത്ത വാദമാ പറഞ്ഞത്. ഈസാ നബിയുടെയും മുഹമ്മദിന്റെ ഇടയ്ക്കാണ് അബ്രഹാം ജനിച്ചെന്നുള്ള പൊട്ടത്തരം താങ്കൾക്ക് എവിടുന്നാ കിട്ടിയത്? എന്നിട്ട് പറ, അത് ഞാൻ തെളിയിക്കണം. അത് എന്റെ പൊന്നു മിസ്റ്റർ, അത് ഈ പൊട്ടറോണെന്ന് പറഞ്ഞു കൊടുക്കാവോ? അത് എന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാ പുള്ളിയിരിക്കുന്നത് തെറ്റുപറ്റിയതായിരിക്കും. അങ്ങനെ ചിന്തിക്കണ്ട, ഈസാ നബിയുടെയും മൂസാക്കും ഇടയിലുള്ള ആളാണ് മിസ്റ്റർ. തെറ്റല്ല, ഇപ്പോഴും അത് വാദിച്ചത് കേട്ടില്ലേ? ഇപ്പോഴും അത് തന്നെ പറഞ്ഞു കേട്ടില്ല മിസ്റ്ററെ. അത് മിസ്റ്ററിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇദ്ദേഹം ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞ എത്രാമത്തെ തവണ തർക്കിക്കുന്നതെന്ന് അറിയാമോ? മൂന്നാമത്തെ തവണ ഇത് എന്നോട് തന്നെ തർക്കിക്കുന്നത്. നിങ്ങളെ പോലുള്ള ആളുകൾ വന്നിട്ട് തന്നെ പരസ്യമായിട്ട് ഇതിനെ ഒരിക്കൽ ഒരു അന്ന് ടീഫിനെ പുറകെ വെച്ച് വേറെ ഇറങ്ങി പോടാ പൊട്ടാന്നും പറഞ്ഞു. പറയാലോ ഇതല്ല മാന്യത പോലും മിസ്റ്റർ പെർഫെക്റ്റ് കാണിക്കുന്നില്ലല്ലോ. ഞാൻ പറയാം അത് അങ്ങേര് പറഞ്ഞ തെറ്റാണ്. അപ്പൊ ഒരു മിനിറ്റ്, അപ്പൊ ഇതേ കേട്ടോണം, ഇനി അഹമ്മദിനെ എവിടെ കണ്ടാലും ഇതങ്ങ് പറഞ്ഞോണം. ഇതെല്ലാം നമ്മളെ ചുമ്മാ തിരുത്താൻ പറ്റുന്നത് സുഹൃത്ത്, അങ്ങനെയല്ല സുഹൃത്ത്. ഇത് നമ്മളിപ്പം പറഞ്ഞു കഴിയുമ്പോ നമ്മളാ ഏറ്റവും കള്ളത്തരം പറഞ്ഞു നമ്മളെ പിടിച്ചങ്ങ് ഇതാക്കുക. ഇത് ഒരു പ്രാവശ്യമല്ല, ഇതിപ്പൊ മൂന്നാമത്തെ തവണയാ. നിങ്ങൾ വിമർശിക്കുന്നു നമുക്ക് സഹോദരന്മാരെ, നിങ്ങൾ വിമർശിക്കുന്നു, പക്ഷെ നമ്മളെ ഭാഷ കുറച്ചു തന്നത് ഓഡിയൻസ് ശ്ലോകം. നമ്മൾ എവിടേക്കും ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാളെ മറ്റൊരാളെ തോൽപ്പിച്ചു എന്ന് കേട്ടിട്ട് ഒരാളും ആകാശന് പൊന്നോ കൊള സ്വർണ്ണ ഒന്നും നമുക്ക് കൊണ്ടുതരാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റൊരു നമ്മളെ മതം നമുക്ക് എപ്പോഴും വലുതായിരിക്കും. ആരെ മുന്നിൽ നമ്മൾ സംസാരിക്കുന്നു എന്റെ മതം. മിസ്റ്റർ കേൾക്കാമോ? ഒരു മിനിറ്റ് കേൾക്കാമോ? മിസ്റ്റർ കേൾക്കുന്നില്ലേ? ആ മിസ്റ്റർ കേൾക്കാമോ? ആ കേൾക്കാലോ. ഓക്കെ മിസ്റ്റർ, കുറച്ചു നേരത്തെ ഒരു കാര്യം ചോദിച്ചല്ലോ, ഇന്ത്യ എന്നൊരു രാജ്യത്തെ കുറിച്ച് ഖുറാൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ കുറച്ചു നേരത്തെ. നിങ്ങൾക്കറിയാമോ ഖുറാനാണോ ബൈബിൾ ആണോ ആദ്യം എഴുതിയെന്നുള്ള കാര്യം അറിയാമല്ലോ. ബൈബിൾ ആണല്ലോ ഖുറാനെക്കാട്ടി ആദ്യം എഴുതിയത്. കുറച്ചു നേരത്തെ താങ്കള് ദിനവൃത്താന്തത്തിൽ ഒരു വാക്യം വായിച്ചു. താങ്കളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു വാക്യം വായിക്കാമോ? ഓ, എസ്തേറിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിക്കാമോ?
ഞാൻ നോക്കട്ടെ. ഇംഗ്ലീഷിൽ വായിക്കണേ, ഇംഗ്ലീഷ് എനിക്ക് എന്തെങ്കിലും മലയാളം. ഓക്കെ, മലയാളത്തിൽ വായിച്ചാലും മതി, അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കിയാൽ മതി. ഏതാണ്? എത്രയും നമ്പർ? ഒന്നാം അധ്യായം ഒന്നാം വാക്യം. ഒന്നാം അധ്യായം ഒന്നാം വാക്യം. ആ വായിച്ചോളൂ. കേക്കാമോ? ഞാൻ വായിക്കണോ? ആ ഞാൻ വായിക്കാം. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാവേ. അഹശ്വരോശിന്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വരോശ് ഇവൻ തന്നെ. അതിന്റെ ഇംഗ്ലീഷിലുള്ളത് Now it came to pass in the days of Ahasuerus, this is to Ahasuerus which reigned from India even into Ethiopia. ഇപ്പൊ പ്രൂഫ് ആയില്ലേ, ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നെന്നും അതിനെ കുറിച്ച് ഇഞ്ചിയിലും അതുപോലെ തന്നെ തോറയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അപ്പൊ താങ്കളുടെ വാദം അവിടെ പൊളിഞ്ഞല്ലോ. ഇത് ഞാൻ പറഞ്ഞത് ഹസൂറിന്റെ കാലത്തില്ല എന്നുള്ള പ്രവാചകന്റെ കാലത്ത്. ഞാനിപ്പോഴും തോറയുടെ കാലത്തുണ്ടായിരുന്നു, പക്ഷെ പ്രവാചകന്റെ കാലത്തില്ല. പ്രവാചകന്റെ കാലത്ത് ഇന്ത്യ ഇല്ലാണ്ടായി പോയോ? ഇന്ത്യ ഇവിടെ ബ്രിട്ടീഷുകാരായില്ലായിരുന്നല്ലോ സഹോദര. അപ്പൊ ഞാൻ വായിച്ചു താങ്കൾ കേട്ടില്ലേ, ഞാൻ വായിച്ചു താങ്കൾ കേട്ടില്ലേ, ഇന്ത്യ എന്ന ഈ പ്രയോഗം വന്നത് എപ്പോഴാണ്? ഇന്ത്യ എന്ന പ്രയോഗം സഹോദര ബൈബിൾ എടുത്ത് വായിച്ച് കേൾപ്പിച്ചു നിങ്ങളെ. ബൈബിളില് ഇന്ത്യ എന്നുണ്ടായി. ബൈബിളിൽ ഏത് ഭാഷയാണ് നിങ്ങൾ വായിച്ചത്? എപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഷയാ വായിച്ചത്? ഇന്ത്യ അറിയപ്പെടുന്നത് ഇന്ത്യ. ഹിന്ദു എന്ന പ്രയോഗം തന്നെ വന്നത് ഏത് കാലത്താണ്? പുരാതന കാലത്തൊന്നുമല്ല ഹിന്ദു എന്ന പ്രയോഗം തന്നെ വന്നത്. അതാദ്യം മനസ്സിലാക്ക്. പേർഷ്യക്കാർ ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യ ഹിന്ദു എന്ന് വിളിച്ചത്? ഹിന്ദു എന്നല്ല ഉണ്ടായിരുന്നത്. വെറുതെ തെറ്റിദ്ധരിപ്പിക്കല്ലോ, കൊറേ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞാല്. ചരിത്രം നോക്കണം നിങ്ങൾ. ബൈബിള്, അപ്പൊ നിങ്ങൾ ബൈബിളും വിശ്വസിക്കുന്നല്ല, ഖുറാനും വിശ്വസിക്കുന്നുണ്ടോ? താങ്കൾ അംബേദ്കറിന്റെ ഏതെങ്കിലും കൃതി വായിച്ചിട്ടുണ്ടോ? എന്ന് പറയുന്നത് നിക്കെ ഹിന്ദു ദേശം എന്ന് പറയുന്നത് ഹിന്ദു മതം ഉള്ളതുകൊണ്ടല്ല ഹിന്ദു വെച്ചത്. താങ്കൾക്ക് എവിടെ നിന്നാ പൊട്ടത്തരം കിട്ടി താങ്കൾക്ക്? ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു രാജ്യം വായിക്കരുത്. അതുകൊണ്ടാ താങ്കൾ ഈ വിഡിത്തെ ഇവിടെ വന്ന് വിളമ്പി. താങ്കൾ ഏതെങ്കിലും ചരിത്ര പുസ്തകം താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ പറയട്ടെ കേൾക്ക് 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 വായന അത് തന്നെ ഞാൻ പറഞ്ഞത്. ഹിന്ദു എന്ന പ്രയോഗം തന്നെ വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഹിന്ദു ആ ചരിത്രം ഇങ്ങനെ വന്നേ. കൃത്യമായ ചരിത്രം ഇങ്ങനെ വന്നേ. കൃത്യമായ റെഫറൻസ് വെച്ച് കാര്യം പറ താങ്കള്. നിങ്ങൾ പറയുന്നതിന്റെ വൈരുദ്ധ്യമാണ് ഞാൻ പറയുന്നത്. ബൈബിളിൽ ഹിന്ദു എന്ന് പ്രയോഗിച്ചാലും ഇന്ത്യ എന്ന പ്രയോഗം വന്ന എപ്പോഴാണ്? ബൈബിളിന് ശേഷമല്ല വന്നത്. ഹിന്ദ് എന്ന പ്രയോഗം വന്ന എപ്പോഴാ? ഹിന്ദ് ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ. എന്റെ പൊന്ന് സഹോദര, ഹിന്ദു എന്നോ ഇന്ത്യ എന്നുള്ളതല്ല, ഇൻഡസ് എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന സിവിലൈസേഷന്റെ പേരാണ്. ഇൻഡസ് സിവിലൈസേഷൻ എപ്പോഴാണ് ഉണ്ടായത്? ഇൻഡസ് സിവിലൈസേഷൻ ഉണ്ടായത് ശേഷമാണല്ലോ ശരിക്കും ഹിന്ദ് എന്ന പ്രയോഗം തന്നെ വന്നത്. ഇന്ത്യ സിവിലൈസേഷന് ശേഷമാണ് നമുക്ക് കാരണം പറഞ്ഞു പോകുന്നത്. നിങ്ങളുടെ ചരിത്രമായിട്ടുള്ള ബോധ്യം ഭയങ്കര. ഇന്ത്യ സിവിലൈസേഷന് ശേഷമാണ് മുഹമ്മദ് ഉണ്ടായത് അല്ലേ? അല്ല, മുഹമ്മദ് ഉണ്ടായതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് ഇന്ത്യ ഉണ്ടായത്, ഇന്ത്യയെ കുറിച്ച് ബൈബിളിലുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ച്, അതാണ് എന്റെ ചോദ്യം. എപ്പോഴാണ് ഇന്ത്യ എന്ന് പ്രയോഗം വന്നത്? പുരാതന നാഗരികതകളിൽ ഒന്നാണ്, അതായത് ബാബിലോണിന്റെ ഒപ്പമുള്ള നാഗരികതകളിൽ ഒന്നാണ് ഇൻഡസ് നാഗരികത. അതിനെ കുറിച്ച് പോലും അറിയാത്ത താങ്കൾ എന്താണ് പറയണതെന്ന് പോലും അറിയില്ല. 3300 BC മുതൽ 1300 BC വരെ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ.
സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് സഹോദര. അതിന് സ്കൂളിലല്ലല്ലോ അവർ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. മോഹൻജൊദാരോ അത് കുഴിച്ചെടുത്ത് നമ്മള് കിട്ടിയപ്പോ നമ്മൾ പറഞ്ഞ സിന്ധു നദി തട സംസ്കാരം, ഈ സിന്ധു നദി തട സംസ്കാരമാണ് ഇൻഡസ് എന്ന് അറിയപ്പെടുന്നത്. ഇൻഡസ് സിവിലൈസേഷൻ ആണ് ഇന്ത്യ. ബൈബിളാണ് തെറ്റിച്ചത്, നിങ്ങൾ ബൈബിളാണ് തെറ്റിച്ച സുഹൃത്തുക്കൾ. നിങ്ങൾ കംപ്ലീറ്റ് തെറ്റിച്ചു. എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉള്ളത് എവിടെയാണ് ഇപ്പൊ ഉള്ളത്? ഏത് ഭാഗത്ത്? ഏത്? ഓക്കെ, പാകിസ്ഥാൻ മാത്രമല്ലല്ലോ അന്നുണ്ടായിരുന്നത്. പാകിസ്ഥാൻ മാത്രമല്ലല്ലോ ഈ ഇതിലുണ്ടായിരുന്നത്. പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പല സ്ഥലങ്ങളുണ്ട്. ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ സംശയം. നിങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞത്, ഇന്ത്യ എന്ന വാക്ക് എവിടെ നിന്ന് വന്നാണെന്നുള്ള ചരിത്രമാണ് ഞാൻ ചോദിച്ചത്. അത്ര മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ട്രാൻസ്ലേഷൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ആവാൻ ചാൻസ് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. ആദ്യമേ അതങ്ങ് പറഞ്ഞാ പോലായിരുന്നു, ആദ്യമേ അങ്ങ് പറഞ്ഞാ പോലെ ട്രാൻസ്ലേഷൻ വിജയിക്കാന്ന്. അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഞാനത് കൃത്യം പറയുകയും ചെയ്തു, ട്രാൻസ്ലേഷനിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് മനസ്സിലാകാൻ വേണ്ടി. എന്ത് കൃത്യം ഞാൻ പറഞ്ഞല്ലോ. അത് വന്നിട്ട് പറഞ്ഞ അന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അന്ന് അങ്ങനെ രാജ്യമേ ഇല്ല, ഹിന്ദുക്കൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഹിന്ദു എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് തന്നെയല്ല ഇപ്പോൾ നിങ്ങളും പറഞ്ഞു വന്നത്. എന്തോന്ന് പറഞ്ഞു വന്നത്? ഹിസ്റ്ററിയാണ് സാറേ വെച്ചേക്കുന്നേ. അഹശ്വരോസ് രാജാവിന്റെ കാലം ഇന്ത്യ ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെയും ഭരിച്ചിരുന്ന അഹശ്വരോസ് രാജാവിനെ പറ്റി പറഞ്ഞേക്കുന്നതാണ്, ഹിസ്റ്ററിയാണ് പറയുന്നേ. ഇൻഡസ് വാലി ദേശം ഉണ്ടായിരുന്ന ഹിന്ദു ദേശം താങ്കൾ വീണ്ടും മതത്തെ കൂട്ടിക്കാർത്തുന്നോണ്ടാ എന്റെ ഒരു മിനിറ്റ് താങ്കൾ വീണ്ടും താങ്കൾ കൂട്ടിക്കലർത്തുന്നോണ്ടാ പ്രശ്നം വരുന്നത്. താങ്കൾ പിന്നെയും പിന്നെയും ഈ ഹിന്ദു മതവും ഹിന്ദുക്കളിൽ നിന്ന് വിളിച്ചിരിക്കുന്ന ഇതും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ടാ താങ്കൾ ഈ വിഡിത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ല സുഹൃത്തെ, താങ്കൾ പോയിട്ട് അംബേദ്കറിന്റെ കൃതി വായിക്കുക. അവിടെ ഹിന്ദു രാജ്യമെന്നും ഹിന്ദു രാജ്യമെന്നും ഹിന്ദു രാജ്യമെന്നും കൃത്യമായി എടുത്തെടുത്ത് പറയുന്നുണ്ട്, കാരണം സഹിതം പറയുന്നുണ്ട്. അതങ്ങനെ വല്ല അംബേദ്കറിന്റെ കൃതി എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇസ്ലാം കാണിച്ച തോന്നിയാസം താങ്കൾക്ക് പറയേണ്ടി വരും.